ഒരുപാട് നാളത്തെ ആഗ്രഹം അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കണം കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത്. രണ്ട് പ്രാവശ്യം പോയിട്ട് കിട്ടാതെ മടങ്ങി. ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം എത്തി. അറിയോ, അങ്ങനെ പോയാലോ? അപ്പോ കഴിഞ്ഞ രണ്ട് തവണ പോയിട്ടും കിട്ടാത്ത സാധനമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. പായസം എന്ന് പറയുമ്പോ എല്ലാരും മനസ്സിലേക്ക് വരുന്ന അമ്പലപ്പുഴ പാൽപ്പായസം ആണല്ലോ. അങ്ങനെ ഇവര് രണ്ടുപേരും എനിക്ക് പായസം അറേഞ്ച് ചെയ്യുന്നത് അദ്വൈത ഹിമി. അപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് കയറാൻ പോകുന്നത്. AD 15 ചെമ്പക്ഷേരി പൂരാടം തിരുനാൾ ദേവനാരായണ തമ്പുരാന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പായസം കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ആരൊക്കെയാണ് അവിടെ. അപ്പോൾ ഏകദേശം സംഭവം റെഡി ആക്കണം. കറക്റ്റ് സമയത്ത് നമ്മൾ എത്തിക്കണം കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ കാത്തിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ കുഞ്ചൻ നമ്പ്യാരെ മിയാവട്ടോ. പഴയ കാലത്ത് തുള്ളൽ പ്രസ്ഥാനത്തിന് പറ്റാതാവ് കുഞ്ചൻ നമ്പ്യാരുണ്ടല്ലോ. ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കല് കേട്ടോ പായസം. ഒരുപാട് മണിക്കൂറുകൾ നീണ്ട സ്ലോ പ്രോസസ്സിലാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. For you. Okay, thank you. നിങ്ങൾക്ക് വേണ്ട സന്തോഷത്തോടെ പറയാണല്ലോ. സന്തോഷത്തോടെ പറയാം. 22-ാം ബർത്ത്ഡേ. അപ്പൊ ഞാൻ ഒരു 4 ലിറ്റർ പറയുന്നുണ്ട് കുടിച്ചു. അപ്പൊ സമയം ഉണ്ടെങ്കിൽ പിന്നെ വരാം. അയ്യോ, രണ്ടാമത് കിട്ടണം. കിട്ടൂലേ? പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാ. കാരണം അവര് ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് കൂടാതെ അമ്പലത്തിൽ വരുന്നവർക്ക് കുറച്ച് നേരത്തേക്ക് ക്യൂ നിന്ന് അവർ എഴുതി പെട്ടെന്ന് കൊടുക്കുന്നതാ. അത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. എങ്ങനെ? അത് ചില ഇതല്ലേ, അരിയുണ്ടോ? അതെല്ലാം മീനും എല്ലാം കൊടുക്കാൻ ക്ലീൻ ചെയ്യാൻ പോകാം. അത് ഇടാൻ നേരം മീനെല്ലാം വന്ന് ഇത്തിരി നല്ല രസമാണ് കാണാം. ചിലത് നേർച്ചയായിരിക്കും. ചിലർ നാലായിട്ട് നുറുക്കിയ അരിയും പഞ്ചസാരയും പാലും ഇവിടുത്തെ രഹസ്യ കിണറായ മണിക്കിണറിലെ വെള്ളവും തേപ്പള്ളിക്ക് സമീപത്തുള്ള കിണറിലെ വെള്ളവും സമാസമം ചേർത്താണ് പാൽപ്പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. പായസം കുറുകി കുറുകി ചെമ്പകപ്പൂവിന് നിറായ മാത്രമേ പഞ്ചസാരയുടെ ഉള്ളൂ. അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊക്കെ അവിടെ. സന്തോഷം എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം വന്നിട്ടും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം വാങ്ങി തരാൻ പറ്റിയതിന്റെ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ പാൽപ്പായസത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. അത് എനിക്ക് വാങ്ങി തരാൻ പറ്റിയതിന്റെ സന്തോഷവും മൊത്തത്തിന് സന്തോഷമാണ്. ഈ അമ്പലപ്പുഴ അമ്പലം കാണാൻ തന്നെ എന്ത് ഭംഗിയാറ്. ഇതിന്റെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ കുടിക്കാൻ പോട്ടോ. സാക്ഷാൽ പായസങ്ങളുടെ രാജാവായ അമ്പലപ്പുഴ പാൽപ്പായസത്തെ ഇങ്ങനെ നന്നായിട്ട് കുളിക്കണം എന്നാ പറഞ്ഞ. ഇനി ഇങ്ങോട്ട് കാരണറിയോ, അങ്ങനെ പോയാലോ? അപ്പോ കഴിഞ്ഞ രണ്ട് തവണ പോയിട്ടും കിട്ടാത്ത സാധനമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. പായസം എന്ന് പറയുമ്പോ എല്ലാരും മനസ്സിലേക്ക് വരുന്ന അമ്പലപ്പുഴ പാൽപ്പായസം ആണല്ലോ. ഇവരാണ് പായസത്തിന്റെ ആള്. ഈ ഒരു തിരുവിതാംകൂർ സൈഡിലൊക്കെ പല കേറ്ററിംഗുകാരൊക്കെ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് അതേ റെസിപ്പി അതിനേക്കാളും നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറും മിൽക്കുമീടൊക്കെ ചേർത്ത് നല്ല കട്ടിക്ക് ഉണ്ടാക്കുന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും കുടിക്കാൻ ടേസ്റ്റ് തന്നെ കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും കുടിച്ചിരിക്കേണ്ട സാധനം അമ്പലപ്പുഴ പാൽപ്പായസം.